പത്തരമാറ്റ തിളക്കമാണ് നെയ്യാറ്റിൻകരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആൻസലൻ നേടിയത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് ആൻസലൻ രാഷ്ട്രീയ രംഗത്തെത്തുന്നത്. 30 വർഷത്തെ രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തനമാണ് വിജയവഴി ഒരുക്കിയതെന്നും ആൻസലൻ പറയുന്നു. നെയ്യാറ്റിൻകര ബോയ്സ് ഹൈസ്കൂളിലെ പഠനകാലത്ത് 1979 SFI പ്രസ്ഥാനത്തിലൂടെയാണ് ആൻസലൻ രാഷ്ട്രീയ രംഗത്ത് എത്തുന്നത്. 2 വർഷത്തിനുള്ളിൽ യൂണിറ്റ് പ്രസിഡന്റായി. കോളേജിലെത്തിയതോടെ രാഷ്ട്രീയ രംഗത്ത് സജീവമായി. 18-ാം വയസ്സിൽ CPIM അംഗത്വം ലഭിച്ചതോടെ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി മാറി. നെയ്യാറ്റിൻകര ഏരിയ സെക്രട്ടറി ആയതോടെ പാർട്ടി ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്വം. ഇടതുപാളയം വിട്ട് കോൺഗ്രസിലെത്തിയ ശെൽവരാജിനെ നേരിടാൻ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഉത്തരവാദിത്വം നിറവേറ്റി. 10,000-ത്തിനടുത്ത് ഭൂരിപക്ഷത്തോടെ ആൻസലൻ വിജയിച്ചു. വലിയ വലിയ ഉത്തരവാദിത്വമാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. ആ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിനാവശ്യമായിട്ടുള്ള എനിക്കുള്ള അനുഭവവും കഴിഞ്ഞ കാലത്ത് ഇട്ടിട്ടുള്ള കരുത്തും രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള എനിക്ക് നേടിത്തന്നിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി ജനങ്ങളുടെ ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിന് നേതൃത്വം നൽകും. 2 പ്രാവശ്യം നെയ്യാറ്റിൻകര നഗരസഭയിലെത്തിയ അൻസലൻ്റെ പ്രവർത്തന മികവ് വിജയത്തിന് വഴിയൊരുക്കി. പ്രചാരണ രംഗത്ത് സഹായിക്കാൻ രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാരും ചേർന്നു. സാധാരണക്കാരേറെയുള്ള നെയ്യാറ്റിൻകരയുടെ വികസനമാണ് മുഖ്യ ലക്ഷ്യം. പ്രത്യേകിച്ചും തീരദേശ മേഖലയിലെ കുടിവെള്ളം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കുറച്ചെങ്കിലും പരിഹരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആൻസലൻ നിയമസഭയുടെ പടികയറുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.